എടി, ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ വെട്ടിമാറ്റാനുള്ള നിന്റെ ഒരു ശ്രമവും വിജയിക്കില്ല. ഈ ചായ നീ തന്നെ കുടിച്ചാ മതി. ഇനിയെങ്കിലും ഒരു കാര്യം നീ ഓർത്തോ, സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യമാരോട് മത്സരിക്കരുത്. തോറ്റു പോവും നീ. ഫിനാൻഷ്യൽ കാര്യങ്ങള് ഒരു വിധത്തിലൊന്ന് സെറ്റിൽ ചെയ്ത് വരിക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ക്രൈസിസ് വന്നപ്പോ ഒന്ന് പതറിയെന്നുള്ളത് നേരെ. പക്ഷേ എത്രയും വേഗം കമ്പനി പൂർവ്വസ്ഥിതിയിലാക്കാനും പുതിയ കമ്പനി ഓപ്പൺ ചെയ്യാനുള്ള നെട്ടോട്ടത്തിലാണ് ഞങ്ങൾ. അതിൻ്റെ ആവശ്യത്തിനായിട്ട് പോയിരിക്കുക ഗിരി. ശരി, അവൻ വന്നാൽ വിളിക്കാൻ പറയാനേ. ഓക്കെ അതെ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് പറയാനുള്ളത് എന്താന്ന് എനിക്കറിയാം. എല്ലാം കേട്ട് മനസ്സ് തകർന്നിരിക്കാൻ ഞാൻ. അക്കാര്യത്തിൽ നീ മാത്രമല്ല, നീലും കുറ്റക്കാരനാണ്. എന്നാലും എന്റെ ഒരു മനസ്സമാധാനത്തിന് അച്ഛൻ എനിക്ക് പറയാനുള്ളത് കേൾക്കണം. സ്വാതി, എനിക്ക് ഈ കാര്യം നിന്നോട് സംസാരിക്കാനോ നീ പറയുന്നത് കേൾക്കാനോ ഒരു താല്പര്യമല്ല. ഈ മുറ്റത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന എത്രയോ സ്വപ്നങ്ങൾ ഞാൻ കണ്ടു. അവരുടെ കളിചിരികളും കുഞ്ചിക്കുഴലുകളും കേട്ടു. പക്ഷേ അതൊരിക്കലും സംഭവിക്കാത്ത ഒന്നാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് ആ സങ്കടം ഇനി നിന്റെ നാവിൽ നിന്നുകൂടെ കേൾക്കാൻ താല്പര്യമില്ല. നിന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല അല്ലേ? അതിന് കാരണമുണ്ട്. നിനക്കൊരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന കാര്യം അങ്ങേർക്കറിയാം. അത് നീലിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. നീ എന്തിനാടി? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? സത്യമല്ലേ സ്വാതി? ആ അപകടം സംഭവിച്ചതിന് പിന്നാലെ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ നിന്നോട് സൂചിപ്പിച്ചിരുന്നതല്ലേ? അന്നത് നിന്നോട് മറച്ചു വെച്ചത് നീല് തന്നെയായിരുന്നു. എന്നിട്ടും നീല് നിന്നെ അങ്ങ് സഹിച്ചു. ഡോക്ടർ പറഞ്ഞ ഒരു കച്ചിത്തുരുമ്പിലായിരുന്നു ആ പാവത്തിന്റെ എല്ലാ പ്രതീക്ഷയും. ഒരു മിറാക്കിൾ, ദൈവത്തിന്റെ ഒരു അത്ഭുതം. അത് സംഭവിക്കുമെന്ന് ആ പാവം വിശ്വസിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. നീ അമ്പലത്തിൽ പൂജ നടത്തിയതിന് പിന്നാലെ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ ആ പാവം അത് ഡോക്ടർ പറഞ്ഞ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയായിട്ട് കരുതി. അതുകൊണ്ടാടി നീ ഇത്രയധികം നിന്നെ വെറുക്കുന്നത്. ഇനി നീലിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തുടരാൻ നിനക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോടി? ഇതിനുള്ള മറുപടി നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. വേട്ടപ്പട്ടിയെ പോലെ മണം പിടിച്ച് പിന്നാലെ വരുവ. നീ ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുക. എന്നെയും ഏട്ടനെയും തമ്മിൽ പിരിച്ചിട്ട് ഇതിനകത്ത് വാഴാന്ന് നീ വിചാരിക്കണ്ട. പൊയ്ക്കോ. പക്ഷെ നീ എവിടം വരെ പോയാലും ഈ വേദ നിന്റെ അവസാനം കണ്ടേ അടങ്ങും. സ്വാതിക്ക് ഈ ജന്മം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് മാത്രമല്ല നീലിനും അറിയാം. എന്നിട്ടും ദൈവത്തിന്റെ പേര് പറഞ്ഞ് അവള് നീലിനെ വിശ്വസിപ്പിച്ചു. നീലിനോട് ഈ സത്യം പറഞ്ഞ അതേ ഡോക്ടർ തന്നെയാ എന്നോടും ഈ രഹസ്യം പറഞ്ഞത്.
പ്രശ്നത്തിനെ ഇങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ സ്വാതിയും നീലും തമ്മിൽ ഒരു ഡിവോഴ്സിലെത്തന്നെ ചെയ്യും. എന്ത് കാരണം കൊണ്ടായാലും സ്വാതിയെ ഈ വീടിന് നഷ്ടപ്പെടാൻ പാടില്ല. ന്യായം നീലിൻ്റെ ഭാഗത്തുണ്ട്. ഇതിനൊരു പരിഹാരം കാണാൻ ഡോക്ടർ ശ്രീദേവിക്ക് മാത്രമേ കഴിയൂ. ഇനി അതിന് വൈകിക്കൂടാ. ഹലോ മഹേഷേട്ടാ. ആ ശ്രീദേവി, നീ തിരിച്ചെത്തിട്ട് എന്താ വിളിക്കുന്നത്? ഒന്നും പറയണ്ട മഹേഷേട്ടാ, കുറച്ച് ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോഴേക്കും എല്ലാം ആകെ ഡിസോർഡറായി കിടക്കുക. അത് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ശ്രീദേവിയെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ മഹേഷേട്ടാ, എന്തോ വലിയ ടെൻഷൻ ആ ശബ്ദത്തിനുണ്ടല്ലോ. എല്ലാം ഞാൻ നേരിട്ട് വരുമ്പോ പറയാം. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. നിനക്ക് മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റൂ. മഹേഷേട്ടനൊരു കാര്യം ചെയ്യോ, ഹോസ്പിറ്റലിനടുത്ത് എനിക്കൊരു പ്രൈവറ്റ് കൺസൾട്ടിംഗ് റൂം ഉള്ളത് അറിയാലോ. ആ അറിയാം, നിന്റെ സൗജന്യ ചികിത്സാ കേന്ദ്രമല്ലേ? അതെ, ഞാനിപ്പോ ഇവിടെ തന്നെയുണ്ട്. മഹേഷേട്ടൻ ഇങ്ങോട്ട് വരൂ, നമുക്ക് സംസാരിക്കാം. എന്നാ ശരി, വന്നിട്ട് കാണാം. ആ ശരി മഹേഷേട്ടാ. നീലേ, ദേ ഈ ചായ കുടിക്കേ. അതിന് ഞാൻ നിന്നോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും കൊണ്ടുവന്ന് തരാൻ എനിക്കും കടമയുണ്ടല്ലോ. പ്രത്യേകിച്ച് സ്വാതി നീലിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത സ്ഥിതിക്ക് ഞാനത് അറിഞ്ഞു ചെയ്യണമല്ലോ. അതല്ലേ എന്റെ ശരി. ഈ ശരിയും തെറ്റും ഒക്കെ നീ ഇപ്പോഴാണോ തിരിച്ചറിയുന്നത്? ഇതുവരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ദേ നീലെ, ഒരു വഴക്കിനൊന്നും ഞാനില്ല. നീ ഈ ചായ കുടിച്ചേ, കുടിക്കേ. സ്വാതിയുടെ കാര്യത്തിൽ നീലിന്റെ തീരുമാനം എന്താ? അവളുടെ കാര്യം ചോദിച്ചപ്പോ തന്നെ ചായ തലേ കയറി. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. അവളെ ഇനിയും ഇവിടെ താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീലിനെ ചതിച്ചതിന്റെ ശിക്ഷയെ സ്വാതി അനുഭവിക്കണം. ഇനി അവളെ ചുമക്കേണ്ട ഒരു കാര്യവും നീലിനില്ല. എന്താ നീലെ, ഞാൻ ചോദിച്ചതിന് നീലിനൊന്നും പറയാനില്ലേ? ഇല്ല. അതെന്താ ഇല്ലാത്തത്? രണ്ട് ആട്ടിൻകുട്ടികൾ തമ്മിൽ പരസ്പരം തലയിടിച്ച് മത്സരിക്കുമ്പോ അത് കണ്ട് ദൂരെ മാറി കാത്തു നിൽക്കുന്ന ചോര കൊതിയനായ ചെന്നായിയെ കുറിച്ച് പണ്ട് ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറച്ചു കാലമായി അതൊക്കെ ഓർമ്മയിൽ നിന്ന് മറിഞ്ഞിരിക്കുകയായിരുന്നു. ഇന്ന് നീ അതെന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. എന്നെ ചെന്നായെന്ന് വിളിക്കുന്നതിൽ എനിക്കൊരു പരാതിയില്ല. പക്ഷേ ചോരയൊഴുകി മരിക്കുന്നത് നീലാണെന്ന് മാത്രം. സ്വാതിക്ക് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ തന്നെ അവക്ക് കിട്ടിയത് മൊത്തത്തിൽ ലാഭമല്ലേ? ഓഹോ, അങ്ങനെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാൻ തുടങ്ങിയാലേ. നീ ഇപ്പൊ നിൽക്കേണ്ടത് ഈ വീട്ടിലല്ല, അങ്ങ് രാജീവിന്റെ വീട്ടില. നിന്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവരെ പുളിവാറലുകൊണ്ട് അടിച്ച് ഈ ഗേറ്റ് കടത്തി വിടേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഓ, അതൊക്കെ സമ്മതിച്ചു. ഞങ്ങളൊക്കെ നീലിന് ഇഷ്ടമില്ലാത്തവരും കൊള്ളരുതാത്തവരും ഒക്കെയാണ്. പക്ഷേ ഇപ്പൊ നീലിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന മറ്റൊരാൾ കൂടി ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നീല് മറക്കരുത്. അങ്ങനെ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം, അല്ലാതെ എനിക്ക് വേണ്ടി ആയിരിക്കില്ല. വേദ ഈ വീട്ടിൽ കാത്തിരിക്കുന്നത് നീലിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാ? നീ മിണ്ടി പോരുത്, ഇറങ്ങിപ്പോവാൻ. എടി, എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. നിന്നോടല്ലേ പറഞ്ഞു ഇറങ്ങിപ്പോവാൻ. വേദനൊരു പേര് പറഞ്ഞതിന് ഇത്രക്ക് ദേഷ്യം എന്തിനാ? നീല എന്തൊക്കെ പറഞ്ഞാലും
വേദ ഇവിടെ നിന്ന് തിരികെ പോകുന്ന് കരുതണ്ട. എത്ര ഭംഗിയായിട്ട് ഞാൻ കഴുകി തേച്ചു വെച്ചിരുന്ന ഡ്രസ്സുകളാ, ഇപ്പൊ അലക്കുമില്ല, ആകെ അലങ്കോലമായി. ഇനി ഇത് കഴുകിയിടുന്നതിന്റെ പേരിൽ തിന്നാൻ വരുമെന്തോ. എന്നോട് പിണങ്ങിയാലും ഏട്ടന്റെ ഡ്രസ്സുകളും മുറിയുമെല്ലാം വൃത്തിയാക്കി വെക്കാൻ എനിക്ക് തന്നെ അവകാശം. നിന്നോട് ആര് പറഞ്ഞു എന്നെ മുറിക്കാതെ കയറാൻ? എന്തിനാ എന്റെ ഡ്രസ്സൊക്കെ എടുത്ത്? ഡി തിരിച്ചുതരാൻ. ഏട്ടാ, ഈ ഡ്രസ്സൊക്കെ അപ്പടി അഴുക്കാ. അതിന് നിനക്കെന്താ? എന്താന്നോ? അത് ശരി, ഏട്ടന്റെ ഡ്രസ്സും മുറിയൊക്കെ വൃത്തിയാക്കേണ്ട ചുമതല ഭാര്യ എന്നുള്ള നിലയിൽ ഇപ്പോഴും എനിക്ക് തന്നെയാ. വേണ്ട, എന്റെ ഭാര്യയുടെ അവകാശവും പറഞ്ഞോണ്ട് ഇനി മേലാൽ നീ മുറിക്കാത്ത കയറി വന്നു പോരുത്. സമാധാനം നഷ്ടപ്പെട്ട ആ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് ഇവിടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഇങ്ങോട്ട് താടി. ഞാൻ പോയിക്കോളാം, പക്ഷെ ഇതൊന്നും ഇങ്ങനെ വൃത്തികേടായി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ മുറി ഇങ്ങനെ വൃത്തിയില്ലാതെ കിടന്ന അതിന്റെ നാണക്കേട് എനിക്കാ. വേണ്ട, എന്റെ പേരിൽ ആരും ഇനി ഈ വീട്ടിൽ ഒരു നാണക്കേടും സഹിക്കണ്ട. ഇനി മേലിൽ എനിക്ക് വേണ്ടി ഈ വീട്ടിൽ നീ ഒരു ജോലിയും ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലായോ? ഇറങ്ങിപ്പോ. അവളും ഭാര്യയുടെ അവകാശം കാണിക്കാൻ വന്നിരിക്കുന്നു. ഡീ ഇറങ്ങി പോടി, നിന്നോടാ പറഞ്ഞ ഇറങ്ങിപ്പോ. മോശം. താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീലിനെ ചതിച്ചതിന്റെ ശിക്ഷയെ സ്വാതി അനുഭവിക്കണം. ഇനി അവളെ ചുമക്കേണ്ട ഒരു കാര്യവും നീലിനില്ല. വേണ്ട, എന്റെ ഭാര്യയുടെ അവകാശവും പറഞ്ഞോണ്ട് ഇനി മേലാൽ നീ മുറിക്കാത്ത കയറി വന്നു പോരുത്. ഇങ്ങോട്ട് താടി, ഇറങ്ങിപ്പോടി പോവാൻ. എനിക്ക് കഴിയില്ലേ? കുട്ടിയുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വിധി മറിച്ചായിപ്പോയി. കുട്ടീനെ ഗർഭം ധരിക്കാനുള്ള സാധ്യത 100-ൽ 1 പോലും ഇല്ല. ഈ വീടും ഏട്ടനും മാത്രമായിരുന്നു എന്റെ ലോകം. അതെല്ലാം എനിക്കിപ്പോ നഷ്ടപ്പെടുവോ? എന്റെ ജീവിതത്തിൽ നിന്ന് ഏട്ടൻ അന്യനായി മാറുകയാ. ഒന്നുമില്ലാത്തവളായി ഈ വീട്ടിലേക്ക് വന്നവളാ സ്വാതി. ഇപ്പോ ഞാൻ ഒറ്റയ്ക്കാ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഒന്ന് സങ്കടം പറയാൻ പോലും എനിക്കിപ്പോ ആരുമില്ല. ഇവിടെ എന്ത് തീരുമാനം എടുക്കണം ഞാൻ? ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയാത്തത് എന്റെ കുറ്റം കൊണ്ടാണോ? ഇതിന് മാത്രം ഞാൻ എന്ത് പാപം ചെയ്തു? ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. ഉടനെ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ ശ്രീദേവി, നീ രോഗിയെപ്പോലെ എന്നെ നോക്കുന്നേ?
എത്ര നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്? അതിന് കാണാൻ നാട്ടില് വേണ്ടേ? നീ ഇങ്ങനെ മക്കളുടെ അടുത്ത് പറഞ്ഞു നടക്കല്ലേ? പ്രായമായ പിന്നെ നമുക്കതല്ലേ ഉള്ളു സന്തോഷം. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ അല്ലേ നമുക്ക് ഈ ഭൂമിയിൽ ആകെയുള്ളൊരു സമ്പാദ്യം. നിന്നെ പോലെ എത്ര അമ്മായിമ്മമാരിങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന് അന്വേഷിക്കണം. വിരലിലെണ്ണാൻ പോലും കാണില്ല. പല അമ്മായിമ്മമാരും മരുമക്കളായി വരുന്ന പെൺകുട്ടികളെ മനസമാധാനമായിട്ട് ജീവിക്കാൻ പോലും സമ്മതിക്കാത്തവരാ. സ്ത്രീകളുടെ മനഃശാസ്ത്രം പഠിക്കാൻ ലോകത്ത് ഇന്നുവരെ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ലെന്നാ എന്റെ പക്ഷം. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നു. അവർക്കൊരു 70 വയസ്സിലധികം പ്രായം വരും. മകന്റെ പെൺകുട്ടികളെ അവർക്ക് ഇഷ്ടമല്ല. എന്നാ മറ്റുള്ളവരുടെ പെൺകുട്ടികളെ താലോലിക്കാൻ അവർക്ക് ഒരു മടിയും ഇല്ല. മകനോടും മരുമകളോടും ഉള്ളിൽ സ്നേഹമുണ്ട്. അവര് സന്തോഷത്തോടെ ഇരിക്കുമ്പോ അവർക്കത് ഇഷ്ടപ്പെടില്ല. അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പോലും മനഃപൂർവ്വം നശിപ്പിക്കുന്ന സ്വഭാവം. ഇതൊരു രോഗമാണോ ഡോക്ടർ എന്നാണ് ആ സ്ത്രീ എന്നോട് ചോദിച്ചത്. ചില ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയമാണെന്ന് പറഞ്ഞ് അവരീ മകന്റെയും മരുമോളുടെയും ബെഡ്റൂമിൽ അവരോടൊപ്പം കയറി കിടക്കാറുണ്ട്. അത് ശരിയല്ലെന്ന് അവർക്കറിയാം. പക്ഷേ എങ്കിലും മനസ്സ് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ആ സൂക്കേട് വേറെ സ്ഥിതി. നല്ല തല്ല് കിട്ടുമ്പോൾ മാറിക്കൊള്ളൂ. കടലിന്റെ ആഴം നമുക്ക് അളക്കാം, പക്ഷെ പെണ്ണുങ്ങളുടെ മനസ്സ് അത് ഉത്തരവില്ലാത്ത പ്രതിഭാസമായിരുന്നു. ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെ ഞാനും നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ നിനക്കേ കഴിയും. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ മഹേഷേട്ടാ, എന്റെ സംശയം വേറൊന്നാണ്. സ്വാതിയെ ഇത്രയ്ക്ക് ടോർച്ചർ ചെയ്യേണ്ട കാര്യമുണ്ടോ? മഹേഷേട്ടൻ നീലിനോട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതല്ല ശ്രീദേവി എനിക്കറിയേണ്ടത്, മറ്റൊരു പ്രധാന കാര്യമാണ്. എന്ത് കാര്യം? കഴിഞ്ഞ ദിവസം വേദ പറഞ്ഞൊരു കാര്യം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. സ്വാതിക്ക് ഈ ജന്മം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മാത്രമല്ല നീലിനും അറിയാം. എന്നിട്ടും ദൈവത്തിന്റെ പേര് പറഞ്ഞ് അവൾ നീലിനെ വിശ്വസിപ്പിച്ചു. അപ്പോ സ്വാതിക്കൊരു അമ്മയാകാനുള്ള കഴിവുണ്ടോ എന്നാണ് മഹേഷേട്ടൻ അറിയേണ്ടത് അല്ലേ? അതുമാത്രം പോരല്ലോ മഹേഷേട്ടാ, നീലിനൊരു അച്ഛനാകാൻ കഴിയുമോ എന്ന് നമുക്കറിയണ്ടേ? ഒരിക്കൽ സ്വാതി ഗർഭിണിയായതാ ശ്രീദേവി, പക്ഷേ പിന്നീട് നടന്നൊരു ആക്സിഡന്റില്ല സ്വാതിക്ക് കുഴപ്പം സംഭവിച്ചത്. അത് നമുക്ക് നോക്കാം. അതിനുള്ള പരിശോധനയൊക്കെ ഇവിടെയുണ്ട്. ശ്രീദേവി, സ്വാതിയും നീലും വേർപിരിയരുത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, ആദ്യം അവരെ ഒന്ന് കാണട്ടെ. ഞാൻ രണ്ടു പേർക്കും വേണ്ട ടെസ്റ്റുകളൊക്കെ നടത്തുകയും ചെയ്യാം. പിന്നെ ഇതുപോലൊരവസരത്തിൽ ട്രീറ്റ്മെന്റിനേക്കാൾ അവർക്ക് ആവശ്യം ഒരു കൗൺസിലിംഗ് ആണ്. എന്തായാലും നാളെ രണ്ടു പേരോട് എന്നെ വന്നൊന്ന് കാണാൻ പറയൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിക്കണം, ശ്രമിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ വീടിന്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെടും. നീലിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യാ? ഈ റൂം മുഴുവൻ ഒന്ന് തൂത്തുവാരിയാലോ? അത് വേണ്ട, ദേഹം ആകെ അഴുക്കാവും. ഈ തുണികൾ മുഴുവൻ വാഷിംഗ് മെഷീനിൽ കൊണ്ട് കഴുകാം. ആ അത് മതി, അത് തന്നെയാ പറ്റിയ ഐഡിയ. സ്വാതി എന്തായാലും ഇതൊന്നും തൽക്കാലം ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇത് തന്നെയാ നല്ലത്. എന്താ നീ ഇവിടെ? അതെന്തിനാ നീ അന്വേഷിക്കുന്നത്? എന്റെ ഭർത്താവ് ഉറങ്ങുന്ന മുറിയില് നിന്നെ പോലെഴുത്തി വന്നു കയറിയത് എന്തിനാണെന്ന് ഭാര്യയായിട്ടുള്ള ഞാൻ അറിയണ്ടേ? എന്നിട്ട് ഈ ഭാര്യയായി നിന്നെ നീലെന്തിനാ ജീവിതത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത്? നിന്റെ മുറിയിൽ നിന്നിറങ്ങി ഈ മുറിയിൽ വന്നുകിടന്ന് ഉറങ്ങുന്നത് എന്തിനാ?
നിന്നോടുള്ള വെറുപ്പ് കൊണ്ട്. ഞാൻ ഡ്രസ്സിങ് തന്നേ, എന്റെ ഏട്ടന്റെ ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്തോളാം. ഇത് ഞാൻ തരില്ല സ്വാതി, ഇതിപ്പോ നിന്റെ മുറിയല്ല, നീലിന്റെ മാത്രം മുറിയാ. നീൽ ജീവിതത്തിൽ നിന്നെ ഒഴിവാക്കി കഴിഞ്ഞു. ഒരു പുറംജോലിക്കാരിയുടെ വില പോലും ഇപ്പൊ നിനക്ക് വീട്ടിലില്ല. അത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള കാര്യ. അതിനിടയില് പുറത്തുനിന്നുള്ള ഒരാളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. ആവശ്യമുണ്ടോ ഇല്ലയോന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. തൽക്കാലം ഈ തുണി ഞാൻ തന്നെ കഴുകും. നീയേ പുറത്തുനിന്ന് കാര്യങ്ങൾ കണ്ടാ മതി.